ഷിഈ കക്ഷികളിൽപ്പെട്ട ഷിഅത്വാദി അല്ലേ ഷിഈ കക്ഷികളിൽപ്പെട്ട ഒരു വിഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം കാനു യസ്ഉമൂന സഅമ തമാൽ അറിയാം സഅമ വാദിച്ചു എന്താണ് നേരത്തെ പഠിച്ചിട്ടുണ്ട് സഅമ ആർഗ്യൂഡ് വാദിച്ചു ട്ടോ അന്ന ഇൻദ അഹ്ലിൽ ബൈത്ത് അഹ്ലി ബൈത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് അവർ വാദിച്ചു ലാസിയമാ അലിയൻ പ്രത്യേകിച്ച് അലിയുടെ പക്ഷം അലിയുടെ പക്കലുണ്ട് അലിയുടെ പക്കൽ പ്രത്യേകിച്ച് അഹ്ലി ബൈത്തിന്റെ പക്കൽ പ്രത്യേകിച്ച് അലിയുടെ പക്കലുണ്ട് എന്നവർ വാദിച്ചു എന്ത് അഷ്യാ അമ്മിനൽ വഹി വഹിയിൽ നിന്നുള്ള ചില സംഗതികൾ ഷൈഉൻ ജമ്മ അഷ്യാഉ അല്ലേ ചില സംഗതികളുണ്ട് ഖസ്സഹുമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാത്രം ഖസ്സ പ്രത്യേകമാക്കിയ പ്രത്യേകമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വഹിയിൻ്റെ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലാതെ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും അറിയാലോ അല്ലേ അല്ലാതെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട് ബിഹ ലം ഇത്തരി ഇത്രയോ വൈറഹം അലിഹ മറ്റൊരാൾക്കും നബി വെളിപ്പെടുത്തി കൊടുക്കാത്ത അഹ്ലു ബൈത്തിന് മാത്രം നബി നബിൻ്റെ ബന്ധുക്കൾക്ക് മാത്രം നബി വെളിപ്പെടുത്തി കൊടുത്ത ചില വഹ്യ് ഉണ്ട് എന്ന ഒരു വിശ്വാസം ഒരു വാദം ആർക്കുണ്ട് ഷിഈ കക്ഷികളിൽ ഒരു വിഭാഗത്തിന് ഉണ്ട് അതിൻ്റെ സംശയം തീർക്കാനാണ് ആര് ചോദിച്ചത് അബൂ ജുഹൈഫ അലി റളിയല്ലാഹുവിനോട് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാൽ അതിൻ്റെ പ്രശ്നം തീർന്നില്ല ചോദിച്ചത് മനസ്സിലായില്ലേ وقد سأل عليا عن هذه المسألة أيضا قيس بن عباد قيس بن عباد എന്നയാളും ഈ ദേ പ്രശ്നം മസ്അലനാണ് പ്രശ്നം ഈ പ്രോബ്ലം ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് അലിനോട് അലി റളിയല്ലാഹു അൻഹുനോട് റളിയല്ലാഹു അൻഹു വൽ അഷ്തറു നഹയ്യു അഷ്തറു നഹയ്യു എന്നയാളും ആരോട് ചോദിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു അപ്പോൾ അഷ്തറു ഖൈസും അബൂ ജുഹൈഫന്റെ ഹദീസാണ് ഇവിടെ പറഞ്ഞത് അബൂ ജുഹൈഫ കൂടാതെ ഇതേ വിഷയം എന്താ പിന്നെ മറ്റേ രണ്ടുപേരും കൂടെ ചോദിച്ചിട്ടുണ്ട് അലിയോട് ആ ഹദീസുഹുമ അവർ രണ്ടുപേരും പറയുന്ന ഹദീസ് അവർ അവരായിട്ട് ബന്ധപ്പെട്ട ഹദീസ് ഫി മുസ്നദി നസായി നസായിയുടെ കിതാബിൽ ഉണ്ട് എന്ന് ആണ് വിശദീകരണം പറയുന്നത് കേട്ടോ ഇനി കൗലുഹു പറല്ല ഇനി അപ്പോൾ അങ്ങനെ കിതാബുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലി എന്താ എന്താ മറുപടി ഇല്ല എന്നാണ് ഇല്ല ഇല്ല സാദൽ മുസന്നിഫിൽ ജിഹാദ് നീ ജിഹാദിൻ്റെ കിതാബിൽ ലാന്ന് മാത്രമല്ല ലാ വല്ലദീ ഫലഖൽ ഹബ്ബത വബറ അൻ നസ്മത എന്നും കൂടെ പറഞ്ഞു അലി റളിയല്ലാഹു അങ്ങനെയാണ് റിപ്പോർട്ട് ഇല്ല വല്ലദീ ഫലഖൽ ഹബ്ബത എന്താണ് ഹബ്ബത് ധാന്യമണികൾ വിത്തുകൾ വിത്തുകളെ മുളപ്പിച്ചവനാണ് മുളപ്പിച്ചവനും വബറ അൻ നസ്മത ആത്മാവിനെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് സത്യം മനുഷ്യനെയും സൃഷ്ടിച്ചവനും വിത്തുകളെ മുളപ്പിക്കുന്നവനുമാണ് സത്യം ആരാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് സത്യം അങ്ങനെ പ്രത്യേകിച്ച് ഒരു കിതാബ് എൻ്റെ അടുത്തില്ല എന്ന് ആര് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി അടുത്ത് ഖൗലുഹു ഇല്ലാ കിതാബുല്ലാഹ് ഇല്ലാ എന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ കിതാബ് അല്ലാതെ എന്ന് പറഞ്ഞു എന്ത് വഖാല ഇബ്നുൽ മുനീർ അത് സംബന്ധിച്ച് ഇബ്നുൽ മുനീർ പറയാം ഫീഹി ദലീലുൻ അലാ അന്നഹു കാന ഇൻദഹു അഷ്യാഉൻ മക്തൂബത്തുൻ മിനൽ ഫിഖ്ഹിൽ മുസ്തംബത്ത് മിൻ കിതാബില്ലാഹി വഹിയൽ മുറാദു ബിഖൗലിഹി أو فهم أعطيه رجل لأنه ذكر بالرفع فلو كان الاستثناء من غير الجنس لكان منصوبا كذا قال والظاهر أن الاستثناء فيه منقطع والمراد بذكر الفهم إثبات إمكان الزيادة على ما فيه الكتاب ما في الكتاب ني ابن منير أنا أقول بريان فيه دليل يبرين نذل التليف ورو بروف ألا أنه كان عنده أشياء مكتوبة എഴുതപ്പെട്ട ചില സംഗതികൾ അലി റളിയല്ലാഹുവിൻ്റെ പക്കലുണ്ടായിരുന്നു എന്ന് പക്ഷേ അതെന്തായിരുന്നു മിൻ ഫഖ്ഹിൽ മുസ്തംബത്ത് മിൻ കിതാബില്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഗ്രഹിച്ചെടുത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് ഗവേഷണം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തെടുത്ത ഫഹ്മ് കാരണം അലി റളിയല്ലാഹുവിന് നൽകിയ ഫഹ്മ് കാരണം അണ്ടർസ്റ്റാൻഡിങ് പവർ കപ്പാസിറ്റി വഹിയൽ മുറാദു ബിഖൗലിഹി അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കിൻ്റെ ഉദ്ദേശം ഔ ഫഹുമുൻ ഉഅതിഹു റജുലുൻ റസൂൽ മുസ്ലിമൻ മുസ്ലിമായ ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന ഗ്രാഹ്യശേഷി ഒഴികെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ കിതാബിനെ ഇസ്തിംബാത്ത് ചെയ്തിട്ട് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ അത് ഒരു രേഖയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും രേഖപ്പെടുത്തി കാണും അലി റളിയല്ലാഹു അൻഹു وقد رواه المصنف في الديات بلفظ ما عندنا الا ما في القران الا فهما يعطى رجل من الكتاب اني
കിതാബ് ദിയാത്തിൽ ഇങ്ങനെയാണ് മാ ഇന്ദന ഇല്ലാ മാ ഫിൽ ഖുർആൻ ഖുർആനിൽ ഉള്ളതല്ലാതെ നമ്മുടെ പക്കൽ ഒന്നും ഇല്ല അഹ്ലു ബൈത്തിന്റെ പക്കൽ അല്ലെങ്കിൽ എന്റെ പക്കൽ ഒന്നും ഇല്ല അലി റളിയല്ലാഹു ഇല്ലാ ഫഹ്മൻ യുതാറജുലും മിനൽ കിതാബ് കിതാബിൽ നിന്ന് ഒരു വ്യക്തിക്ക് നൽകുന്ന അള്ളാഹു നൽകുന്ന ഫഹ്മ് ഗ്രാഹ്യശേഷി ഒഴികെ ഇനി അണ്ടർസ്റ്റാൻഡിങ് പവർ കപ്പാസിറ്റി ഫഹ്മ് ഫീ കിതാബിഹി അവൻ്റെ കിതാബ് മനസ്സിലാക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കിതാബ് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഫഹുവ യഖ്ദിറു അവന് കഴിയുന്നതാണ് എന്തിന് അലൽ ഇസ്തിംബാത്ത് ഇസ്തിംബാത്ത് എന്താണ് അതിൽ ചികഞ്ഞെടുക്കാൻ അത് ഇസ്തിംബാത്ത് ഗവേഷണം നടത്താൻ അതിൽ അത് അപഗ്രഥിക്കാൻ കഴിയും അങ്ങനെ ഫതഹസുലു ഇൻദഹു അപ്പോൾ അവൻ സാധ്യമാകും അദ്ദേഹത്തിന് സാധ്യമാകും അയാൾക്ക് സാധ്യമുണ്ട് ആ സിയാദത്ത് ബിദാലിക്കൽ എഴുത്തിബാർ അങ്ങനെ അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു എന്റെ തൗഫീഖ് നൽകിയ ഫഹ്മ് നൽകിയ ശരി ഫഖദ് റവ അഹ്മദ് ബി ഇസ്നാദിൻ ഹസൻ മിൻ ത്വരീഖ് ത്വാരിഖ് ബിൻ ശിഹാബ് ഖാല شهدت عليا على المنبر وهو يقول والله ما عندنا كتاب نقرأه عليكم إلا كتاب الله وهذه الصحيفة وهو يؤيد ما قلناه أنه لم يرد بالفهم شيئا مقتولا إني ما رأى طارق بن شهاب لنا حسن آيتو دريكنا ورو حديث صحيح أنه تتدعى غريد الله عنه حسن لا أحمد إمام أحمد رضي الله عنه دريكنا الحديث قال علي رضي الله عنه ورأينا ذلك അലി റളിയല്ല ത്വാരിഖ് ബിൻ ഷിഹാബ് എന്നയാൾ പറയാണ് ഷഹിദ്തു അലിയൻ ഞാൻ അലിയെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാരണം അലിയെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ അലൽ മിമ്പർ മിമ്പറിൽ ബഹു യഖൂൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് എന്തേ വല്ലാഹി മാ ഇന്ദന കിതാബുൻ നഖറഉഹു നാം നിങ്ങൾക്ക് ഓതിത്തരുന്ന കിതാബ് അല്ലാതെ നമുക്ക് നമ്മുടെ അടുത്ത് ഒന്നുമില്ല അലൈക്കും ഇല്ലാ കിതാബ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഒഴികെ എന്ന് പറഞ്ഞാൽ ഏതാണ് വിശുദ്ധ ഖുർആൻ ഒഴികെ വഹാദിഹി സ്വഹീഫ ഈ സ്വഹീഫയും അപ്പോൾ ഇത് എന്താ സ്വഹീഫ അത് ചെറുപ്പം രേഖപ്പെടുത്തി വെച്ചിരിക്കാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് എടുത്ത വിധികളൊക്കെ തന്നെ ആണെന്ത് ഈ സ്വഹീഫ അതിൽ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളാണ് അല്ലേ എന്ത് ദിയത്തുമായിട്ട് ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടത് മോചന ദ്രവ്യവുമായി ബന്ധപ്പെട്ടത് അതേ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു അല്ലേ ഈ സ്വഹീഫത്ത് എന്ന് പറഞ്ഞാൽ ഐ അൽവറഖത്തുൽ മക്തൂബ എഴുതപ്പെട്ട ഏടുകൾ പേപ്പർ ഇതുപോലെ വലിൻ നസായി നസായി മിൻ തരീഖുൽ അഖ്തർ ഫഅഖ്റജ കിതാബൻ മിൻ ഖിറാബി സൈഫി അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇത് അലി റളിയല്ലാഹു അൻഹു തൻ്റെ വാളിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത് നിന്ന് ഒരു കിതാബ് എടുത്തു കൊടുത്തു എടുത്തു കാണിച്ചു പുറത്തെടുത്തു പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കിതാബിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ബന്ധപ്പെട്ട വിഷയം ഇനി ഖൗലുഹു അൽ അഖിൽ ഇനി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ എന്താണ് അൽ അഖിൽ കിതാബ് അല്ലാഹ് കൂടാതെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ എന്താണ് അൽ അഖിൽ അൽ അഖിൽ എന്താണ് അഖിൽ എന്ന് പറഞ്ഞാൽ ഐ അദ്ദിയ ഫഇന്നമ സുമ്മിയത ബിഹി ലിഅന്നഹും കാനു യഉതൂന ബിഹാ അൽ ഇബില വയർബിതൂനഹ ഫി ബിഫിനാഇ ദാരിൽ മക്തൂൽ ബിൽ ഇഖാൽ വഹു അൽ ഹബ്ൽ എന്താ ഈ അക്കലിന് ദിയക്ക് പറയാൻ കാരണം ബ്ലഡ് മണിക്ക് അക്കലിന് പറയാൻ കാരണം ഒരാൾ ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് എന്ത് നഷ്ടപരിഹാരം ആയിട്ട് ബ്ലഡ് മണിയായിട്ട് എന്ത് എന്ത് കൊടുക്കും അവർ കൊടുത്തിരുന്നത് എന്തായിരുന്നു കാനു യുഅതൂന ഫിഹ അൽ ഇബില ഇബില ഒട്ടകല്ലേ ഇബിൽ ഒട്ടകത്തിന് ഞാൻ കൊടുത്തിരുന്നു വൈ അർബിതൂനഹ അവർ അതിനെ ബന്ധിക്കുമായിരുന്നു ബി ഫിനായി ദാരിൽ മക്തൂൽ മക്തൂല കത്തല കൊന്നു കാത്തിൽ ഘാതകൻ മക്തൂൽ കൊല്ലപ്പെട്ടയാൾ കൊല്ലപ്പെട്ടയാൾ അല്ലേ അപ്പൊ മക്തൂൽ കൊല്ലപ്പെട്ടയാളുടെ വീടിന്റെ മുറ്റത്ത് ഫിനാഗറാല് മുറ്റത്ത് അവർ ഈ ഒട്ടകത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുത്ത ഒട്ടകല്ലേ ഒട്ടകത്തിനെ കൊണ്ടുപോയി ബന്ധിക്കുമായിരുന്നു അത്
ഇഖാൽ എന്ന് പറഞ്ഞാൽ ഇഖാൽ അഖൽ ഇഖാൽ ഇഖാൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന സാധനം എന്ന് അർത്ഥത്തിൽ അതായത് ഹബിൽ അപ്പോൾ അതുകൊണ്ട് ഇതിന് ദിയത്തിന് അഖൽ എന്ന് പറയുമായിരുന്നു അഖൽ എന്ന് പറയുമായിരുന്നു ഇനി വഖാഫി റിവായത്തി ഇബ്നു മാജ ഇബ്നു മാജയുടെ റിവായത്തിലുള്ളത് ബദലൽ അഖൽ അഖൽ എന്ന വാക്കിന് പകരം അദ്ദിയാത്തു എന്ന വൽമുറാദു അഹ്കാമുഹ മഖാദിറുഹ അസ്നാഫ ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അതിനുമായി ബന്ധപ്പെട്ട വിധികൾ നടത്തും ദിയത്തുമായി ബന്ധപ്പെട്ട വിധികൾ നടത്തും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം